കാണുന്ന ഒരിടമാണ്. പല ഭാഗത്തു നിന്നുള്ളവർ ഇവിടെ വരുന്നുണ്ട്. പല ഭാഗത്തു നിന്നുള്ള ആളുകൾ തമ്മിൽ കാണാനും പരസ്പരം പരിചയപ്പെടാനും പങ്കുവെക്കാനും യുവതിയുടേതായ അവകാശങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിക്കാനുമായിട്ടുള്ള ഒരു അവസരമാണ്. കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്. ഇത് ഒരിക്കലും ഒരു ഔപചാരികതയുടെ സ്വഭാവത്തോടുകൂടി ചെയ്യാനായിട്ടോ ഒരു കൂട്ടം നേതാക്കന്മാരെ സൃഷ്ടിക്കാനോ വേണ്ടിയുള്ളതല്ല. അങ്ങനെ നേതാക്കന്മാർ സൃഷ്ടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കൂടി നിൽക്കുന്നവരെല്ലാവരും തന്നെ നേതാക്കളാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പോലെയുള്ള കൊച്ചു കാര്യങ്ങളാണ്. കലയുടെ ഭാഷയിൽ നമ്മൾ പരസ്പരം പങ്കുവെക്കുകയാണ്. ഒരിടത്തെ എങ്ങനെ മനോഹരമാക്കാം, കാഴ്ചകൊണ്ടും കേൾവികൊണ്ടും മനുഷ്യന് സമാധാനമുണ്ടാക്കുന്ന ഒരു സ്ഥലത്തെ എങ്ങനെ തന്നെ കൂടി നിന്നാൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുക 3 മണി മുതൽ തീരണ വരെയാണ്. നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കുക, ചങ്ങാതികളെ വിളിക്കുക, ഈ സ്പേസിൽ ഉണ്ടാകുക, കൂടിച്ചേരുക, കാര്യങ്ങൾ ചെയ്തു പോവുക. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നീതിക്ക് വേണ്ടി ഉറക്കാൻ നമ്മൾ ശബ്ദമുയർത്തുന്നു, വിനായകന് വേണ്ടി ഞങ്ങൾ ബഹളമുണ്ടാക്കും. വിനായകന് നീതി കൊടുക്കുക, വിനായകന്റെ നീതി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ട നീതി തന്നെയാണ്.
ആരാണവർ? ആരാണ് പോലീസിനെ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അത് പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല. പോലീസുകാർ നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും അവർക്ക് വിശ്വാസത്തിന്റെ വില എന്തെന്നും സ്നേഹത്തിന്റെ വില എന്തെന്നും മനസ്സിലാകുക. കുടിനേറ്റി വളർത്തിക്കഴിഞ്ഞാൽ അവർ മുഴുവൻ സാമൂഹ്യ വിരുദ്ധരാണെന്നാ പറയുന്നേ. ചോദിക്കുകയാണ്, കുടിനേറ്റി വളർത്തിയ ആരാ വിനായകനെ കൊന്നത്? മുടിമുറിച്ച, താടി മുറിച്ച, മീശമുറിച്ച നിങ്ങളല്ലേ വിനായകനെ കൊന്നത്? അപ്പോൾ ഒരു മുണ ഒരായിരം വട്ടം ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവില്ല. നിങ്ങൾ ആ നുണ കൊണ്ടുപോയി നട്ടോളും, അത് മുളപ്പിച്ചിട്ട് നിങ്ങൾ അതിനെ ചോർത്തിയിരുന്നോളും, ഞങ്ങൾ ഇഷ്ടം കണ്ടിട്ടില്ല. ഞങ്ങൾക്കറിയാം, കേരള സമൂഹത്തിനറിയാം, പോലീസുകാരാണ് ഇവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരാണെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കലും എല്ലാ പോലീസുകാരും ക്രൂരന്മാരാണെന്നോ മനുഷ്യവിരോധികളാണെന്നോ പറയുന്നില്ല. പക്ഷേ നിയമത്തിനെയും നീതിയെയും സംരക്ഷിക്കേണ്ട, മനുഷ്യാവകാശത്തെ സംരക്ഷിക്കേണ്ടവർ ഇത്രയും ക്രൂരന്മാരായി മാറുന്ന സമയത്ത് അത് തിരുത്തപ്പെടേണ്ട കാര്യമാണെന്നുള്ളതാണ് വീണ്ടും നമ്മൾ ഉറക്കെ പറയുന്നത്. ചോദിക്കുകയാണ്, വിനായകനെ കൊന്നത് നിങ്ങൾ ആരെങ്കിലും ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കൂടി നിൽക്കാം. വിനായകനെ കൊന്നത് ആരാണെങ്കിൽ അവരെ പിടികൂടുന്നവരെ നമ്മൾ ഇവിടെ നിന്ന് പാടും. ും ഈ വായ അടച്ച്
ഇല്ലാതായി.